അപ്പൊ നമ്മുടെ സ്പെഷ്യൽ മഷ്റൂം ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് മഷ്റൂം ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മൈദപ്പൊടി കുറച്ച് ആഡ് ചെയ്യുക. അതായത് ഒരു എക്സ്ട്രീംലി ഒരു 3 സ്പൂൺ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും കോൺഫ്ലോർ. പിന്നെ നമുക്ക് ഇച്ചിരി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ സോൾട്ട് അതായത് ഉപ്പ് സോൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മറ്റേ പെപ്പർ ഒന്ന് ക്രഷ്ഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുമ്പേ നമുക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി നിങ്ങൾ വീട്ടിൽ പൊടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇച്ചിരി കുരുമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കും. ഇനി നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മഷ്റൂം അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനെന്താ ഇവിടെ സോറി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ മിസ് ചെയ്തു. നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേ നമ്മുടെ മസാല അതായത് മഷ്റൂം ഡിപ്പ് ചെയ്തതാക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഞാനിവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്കൊന്ന് ഓയിൽ ആഡ് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിവിടെ നന്നാക്കി വെച്ച ഓരോ മഷ്റൂംസും നമുക്കൊന്ന് ഈ മസാല അതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് എടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഇതിനകത്തിട്ട് നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടും യൂസ് ചെയ്യുക. ഇത് അപ്പോൺ യുവർ വിഷാണ്. നമുക്ക് ആ മഷ്റൂംസ് മുഴുവൻ ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഓരോ മഷ്റൂംസും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നത് കാരണം കുറച്ചുകൂടെ ഗോൾഡിഷും ബ്രൗണിഷും ഒക്കെ ആകുമ്പോൾ നമുക്കിത് പതിയെ ചട്ടിയിൽ നിന്നെടുത്ത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ നമുക്ക് ഈ റെസ്റ്റ് എല്ലാം പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനുള്ള നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ സെമി ഗ്രേവിയല്ല ഉണ്ടാക്കുന്ന, ഡ്രൈ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മറ്റേ മഷ്റൂമിൻ്റെയും ഒക്കെ നല്ല അടിപൊളി സ്മെല്ലാണ്. എനിക്കത് ടെംപ്ടേഷൻ കൂടിക്കൂടി വരുന്നുണ്ട് സ്മെല്ലിനനുസരിച്ച്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓൾമോസ്റ്റ് ഇറങ്ങി ഒരു ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി സോസുകളായ ടൊമാറ്റോ സോസ്, നിങ്ങളുടെ ഇഷ്ടം ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്യാം. ഞങ്ങൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്തത് ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കും. ഗ്രീൻ ചില്ലി ഇല്ലെങ്കിലും റെഡ് കളറിലുള്ള ചില്ലി സോസ് കൊടുക്കും കിട്ടും, അതും ഓക്കെയാണ്, കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഡാർക്ക് സോയ സോസ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എൻ്റെ ഇഷ്ടം നമുക്ക് ഈ മസാലകളിൽ നിന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോറി, ഒരു 1/2 lemon കൂടെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്യാപ്സിക്കം ഇങ്ങനെ പച്ചയ്ക്ക് കടിക്കേണ്ടാത്തവർക്ക് അത് നേരത്തെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മഷ്റൂം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മസാലയുടെ കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി മിക്സ് ചെയ്യാം. നമ്മുടെ മഷ്റൂം ചില്ലിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് തീ ഓഫ് ചെയ്ത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്പെഷ്യൽ മഷ്റൂം ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ചൂട് വരുവുണ്ട്, ഇനി വെക്കണുണ്ട്. ഞാനത് പറഞ്ഞാൽ ഭയങ്കര ചൂട് വരുവാണ്. എന്തായാലും ഇടയ്ക്ക് സംഭവം അത് പൊറോട്ടേൻ്റെ ചപ്പാത്തിൻ്റെയും പത്തിനിൻ്റെയും നെയ്സ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. കാരണം ഇത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കും അറിയിക്കാം. താങ്ക് യു, ബൈ.